അബി അവിടെ പ്രിയയെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അവളുടെ കയ്യിലെ മുറിവൊക്കെ വച്ച് കെട്ടുന്നത് കണ്ടാലേ ശരിക്കും ഭർത്താക്കന്മാർ ചെയ്യുന്നത് പോലെ തോന്നും. അവൻ അവളുടെ കൈ പിടിച്ചിരിപ്പാണ് അവിടെ കണ്ടാ തോന്നും അവളുടെ കൈ ഒരിക്കലും വിടില്ലെന്ന്. അതും പോരാഞ്ഞിട്ട് അവൻ പ്രണവിന്റെ നേരെ ചീറുന്നത് കണ്ടാ തോന്നും പ്രിയ അവന് നിശ്ചയം ചെയ്ത് കൊടുക്കുകയില്ല, പകരം ഇവൻ തന്നെ അങ്ങ് സ്വയം നിശ്ചയം നടത്തിക്കൊള്ളുന്നു. ക്ഷടപ്പെടുത്തി ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി, അധികം തോന്നിയ ദിവസം പറയണ്ട. നോക്ക്, നീ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. അതെ, ഞാൻ എന്റെ കഥ പറയാൻ വേണ്ടിട്ട് ഇവിടെ വന്നതല്ല, നിങ്ങളാ എന്നെ പിടിച്ച് ഇവിടെ നിർത്തിയേ വന്നിരിക്കുന്നു. ഈ പ്രിയ വീട്ടിൽ നിൽക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടുപിടിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളെ തോൽപ്പിക്കാനാ നോക്കുന്നത്. എന്ന് ഈ ശല്യം തീരുമെന്നു? ഇന്ന് പ്രിയക്കുണ്ടായ ഈ അവസ്ഥയുണ്ടല്ലോ, അതിന് കാരണം നിങ്ങൾ രണ്ടുപേരും തന്നെയാണ്. നിങ്ങൾ പ്രിയക്ക് മറ്റൊരു മാർഗം കൊടുത്തില്ലല്ലോ. ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ? സഹോദരങ്ങൾ തമ്മിലുള്ള എൻഗേജ്മെന്റ്? ഒരു കാര്യം ഞാൻ പറയാം, എനിക്കും പ്രിയയ്ക്കും ജീവനുള്ളിടത്തോളം കാലം നിങ്ങൾ രണ്ടുപേരെയും ഇനിയൊരു വൃത്തികേട് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവളൊന്ന് ഓക്കെ ആവാൻ ഞാൻ പ്രാർത്ഥിക്കുക. ഇനി അഥവാ അവൾക്ക് ബോധം വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് ഈ നിമിഷം തന്നെ അബിയുടെ അടുത്ത് പോയിട്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയും. ഞാൻ അവനോട് പറയും പ്രിയയാണ് അവന്റെ യഥാർത്ഥ ഭാര്യയെന്ന്, പിന്നെ നിങ്ങൾ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയതെന്നും. അപ്പൊ കണ്ടോ നിങ്ങൾക്ക് എന്തൊക്കെയാ സംഭവിക്കാന്ന്. നിങ്ങൾ രണ്ടാളും ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോ പ്രിയയ്ക്കൊന്നും വരുത്താതിരിക്കാൻ. അവക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ പിന്നെ എന്ത് വന്നാലും നിങ്ങൾ രണ്ടുപേരെ ഈ വീട്ടിൽ നിർത്തില്ല. ഒരു ഡോക്ടർ അവൈലബിൾ അല്ല, എല്ലാ ഡോക്ടേഴ്സും ഇന്ന് ലീവിലാണ്. നീ ഞാൻ പറയുന്ന കേക്ക്, നമുക്കിപ്പോൾ തന്നെ ഉള്ള ഹോസ്പിറ്റലിലേക്ക് ഉണ്ടോ? പ്രണവ്, ബ്ലഡ് ഇപ്പോൾ വരുന്നില്ല, എനിക്ക് തോന്നുന്നത് വലിയ കുഴപ്പമില്ലെന്നാണ്. അഭി മോനെ, പ്രിയയ്ക്ക് ബോധം വന്നോ? അച്ഛമ്മ, ഞാൻ മുറിവ് ഡ്രസ് ചെയ്തു, അതുകൊണ്ട് ബ്ലഡ് നിന്നു, കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. എന്റെ ഭഗവാനെ, ഇവൾക്ക് ആരുടെയോ ദൃഷ്ടിപ്പെട്ടതാണ്. വെള്ളം, വെള്ളം ഇത് കൊടുക്ക. നീ ഓക്കെയാണോ? നീ ഓക്കെയാണ്, പക്ഷെ ഞാൻ ഓക്കെ അല്ല. ഞാൻ എന്തുമാത്രം ടെൻഷനായി നിനക്കറിയോ? ബ്ലഡ് പോയത് നിനക്കും, പക്ഷെ ടെൻഷനായത് ഞാനും. നിന്റെ വിരൽ എങ്ങനെയാ മുറിഞ്ഞത്? പറയട്ടെ, വെള്ളം കുടിക്കാൻ പോയിരുന്നു, കിച്ചണില് ഒന്നുമില്ലായിരുന്നു, കുക്കുണ്ടായിരുന്നു, അയാൾക്ക് സഹായം വേണമായിരുന്നു, ഒരു പാക്കറ്റ് തുറക്കാൻ അയാൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, കത്രിക ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കത്തി കൊണ്ട് മുറിക്കാൻ ശ്രമിച്ചു, അപ്പൊ സാറ് വിളിച്ചു. പെട്ടെന്ന് ധൃതിയിൽ അറിയാതെ എന്റെ കൈ മുറിഞ്ഞു പോയി. അങ്ങനെയാ
അപ്പോ ഉത്തരവാദി ഞാൻ തന്നെയല്ലേ? തിരുമേനി പറഞ്ഞു അടുത്തു വരുന്ന 2 മിനിറ്റിലെ ശുഭമുഹൂർത്തമാണെന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ രാഹുകാലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളെ രണ്ടുപേരെയും വേഗം വേഗം ഇങ്ങോട്ട് വിളിക്കാനായിട്ട്. അതുകൊണ്ടാ ഞാൻ സ്റ്റേജിൽ കയറി നിങ്ങളെ രണ്ടുപേരെയും പെട്ടെന്ന് തന്നെ വിളിച്ചത്. തെറ്റ് തെറ്റെന്റെ തന്നെ. ഈ വീട്ടിൽ എന്തോ അപകടം സംഭവിച്ചതുപോലെ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വിളിച്ചത്. ഐ ആം സോറി. സോറി. നീ എന്തിനാ സോറി പറയുന്നേ? നീ ചെയ്യേണ്ട കാര്യം തന്നെയാ ചെയ്തത്. അതെ, അപ്പോ സിറ്റുവേഷനും അങ്ങനെ ആയിരുന്നില്ലേ? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇതില് സാറിന്റെ ഭാഗത്തൊരു തെറ്റുമില്ല, തെറ്റ് എന്റെയാ. ഞാൻ ആ കത്തി കൊണ്ട് ശ്രദ്ധിക്കാതെ ഓരോന്ന് ചെയ്തിട്ട്. ഇനി ഇതിന്റെ പേരിൽ ഒരു ആർഗ്യുമെന്റും വേണ്ട. ഇനി എന്ത് പറഞ്ഞാലും ഇന്ന് എൻഗേജ്മെന്റ് എന്തായാലും നടക്കാൻ പോകുന്നില്ലല്ലോ. ആ എന്തെന്ന് വെച്ചാ മോതിരാണിയുടെ വിരലല്ലേ മുറിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ നിശ്ചയത്തിന് എങ്ങനെ മോതിരം ഇടും? ഐ ആം സോറി. ഞാൻ വിചാരിച്ചത് നിങ്ങളുടെ എൻഗേജ്മെന്റ് ആഘോഷമാക്കി നടത്താന്ന്. പക്ഷെ ഞാൻ ഒരാൾ കാരണം നിങ്ങളുടെ. സാർ എന്തിനാ വെറുതെ സോറി പറയുന്നത്? സാറിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. എന്തിനാ തെറ്റെപ്പോഴേ? നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം നന്നായിട്ട് അറിയാം. നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ കാരണം തന്നെ. ഇനി ബലൂണിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നോക്കിക്കോ, ഞാൻ ഇവളെ കെയർ ചെയ്ത് എത്രയും പെട്ടെന്ന് ബെറ്റർ ആക്കി കൊണ്ടുവരും തിരിച്ച്. സാർ എന്തിനാ ടെൻഷൻ ആവുന്നേ? മുറിവ് അത്ര വലുതൊന്നും അല്ല. പക്ഷെ എന്റെ മനസ്സിലുണ്ടായ മുറിവ് വലുത് തന്നെ. എന്ത് മുറിവ്? നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. പ്രണവും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാ. വെറുതെ ഞാൻ കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർന്നില്ലേ? അതെനിക്ക് സംഭവിച്ച വലിയ മുറിവ് തന്നെയാ. നിനക്കത് മനസ്സിലാവില്ല. അതുകൊണ്ടാ ഞാൻ. നോക്കൂ സാറ്, കാരണം ഐ ആം സോറി പ്രണവ്. ഐ എം റിയലി സോറിടാ. സോറി പറയണ്ട അബി, ഇതൊന്നും നിന്റെ തെറ്റല്ല, ആരുടെയും തെറ്റല്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഇങ്ങനെയൊക്കെ ഒന്ന് ശരിയാക്കി കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒന്നും ചിന്തിക്കുകയും വേണ്ട, ചെയ്യുകയും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാണ്. ഒരു കാര്യം ചെയ്യാം, അവൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവളുടെ ഞരമ്പ് കട്ട് ചെയ്യാം, അതോടെ ഗെയിം ഓവർ ആയിക്കോളും. ഇത്രയും ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോയാലും അതൊക്കെ ഫെയിൽ ആവുകയാണ്. അതിനേക്കാളും നല്ലത് ഒറ്റയടിക്ക് തീർക്കുന്നതല്ലേ. വേണ്ട, സാരമില്ല. എന്തും പറയാനുള്ള കണ്ടീഷനിലല്ല നീ ഇപ്പൊ. നീ ചെയ്യാൻ പോകുന്നതൊന്ന്, ചെയ്തിട്ട് വരുന്നത് മറ്റൊന്ന്, പറയുന്നതൊന്ന്, സംഭവിക്കുന്നത് മറ്റൊന്ന്. 2 തവണ അവളെ കൊല്ലാൻ നിന്നെ അയച്ചതാ. അന്ന് കൊന്നിരുന്നെങ്കിൽ ഇന്ന് ഈ സിറ്റുവേഷൻ ഉണ്ടാവില്ലായിരുന്നു. നിന്റെ തെറ്റുകൾ കാരണം ഇന്ന് നമ്മളെല്ലാരും പ്രോബ്ലത്തിൽ പെട്ട് കിടക്ക. തനു, ഇവനോട് പറയ ഇവിടുന്ന് പോവാൻ. ഇവനെ കാണാനോ ഇവനോട് സംസാരിക്കാനോ എനിക്കിപ്പോ മൂടില്ല. ജസ്റ്റ് ആസ്ക് ഹിം ടു ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. ഹേ മിസ് ആലിയ, ഞാൻ നിന്റെ അനാവശ്യം കേൾക്കാനല്ല ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. നിഖിൽ, നിഖിൽ പ്ലീസ്. ആ നോക്ക്, പ്രിയ എന്ത് ചെയ്യണമെന്ന് നമുക്ക് പിന്നെ ചിന്തിക്കാം. എന്തായാലും നീ ഇപ്പൊ ഇവിടുന്ന് പോ. നിഖിൽ പ്ലീസ്, ഇവിടെ നിന്ന് പോ. വരുമോളെ. മോനെ, നീ അവിടെ ഇരിക്കൂ. ചേച്ചി ഇവിടെ ഇരിക്കേ, കൈ ഉയർത്തി വെച്ചേരെ. ജാനകി, എന്താമ്മേ? സർളയെ കണ്ടോ? വളരെ കഷ്ടപ്പെട്ടാണ് ദേശം ഉള്ളിൽ ഒതുക്കുന്നത്. അധിക നേരം പിടിച്ചു വെക്കാൻ പറ്റില്ല. അത് ശരിയാ. പ്രിയ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഇപ്പൊ സംസാരിക്കണ്ട, പിന്നീടാവാം. ഇല്ലമ്മേ, വളരെ അത്യാവശ്യമുള്ള കാര്യ. എനിക്കിപ്പൊ തന്നെ അവളോട് സംസാരിച്ചേ പറ്റൂ.
എന്താ ഇത്? ആ എനിക്കറിയാം, ഞാനല്ലേ നിന്നോട് പറഞ്ഞത് എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ എൻഗേജ്മെന്റ് മുടക്കാൻ. പക്ഷെ നീ നിന്റെ കൈ മുറിച്ചിട്ട് ഒരുപാട് രക്തം പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് നീ ഈ വഴിയാ സ്വീകരിച്ചതെന്ന്. കാരണം പ്രണവിന്റെ പേരിലുള്ള ആ മോതിരം നിനക്ക് ഈ കയ്യിൽ അണിയാൻ കഴിയില്ലല്ലോ. പക്ഷെ അതിനുശേഷം അതിനുശേഷം നിന്റെ ബോധം പോയോ? അതായത് അത്രത്തോളം ആഴത്തിലാണോ നീ നിന്റെ കൈ മുറിച്ചത്? നിന്റെ ശരീരത്തിന് അത് താങ്ങാൻ കഴിയാത്തത് കൊണ്ടാ നീ ബോധം കെട്ട് വീണത്. പ്രിയ, എനിക്കറിയായിരുന്നു, ഞാൻ പ്രണവിനോട് അത് പറഞ്ഞു. അതായത് നീ എന്ത് തന്നെ ചെയ്തിട്ടാണെങ്കിലും ഈ എൻഗേജ്മെന്റ് തടയൂന്ന്. മോളെ, നിന്റെ അഭിമാനം എനിക്ക് വലുതാണ്, പക്ഷേ നിന്റെ ജീവനേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല. നിനക്ക് അഥവാ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അത് ഞാൻ ചിന്തിച്ചു, പക്ഷേ എന്റെ മുന്നില് മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. മോളെ, എല്ലാവരും നിർബന്ധിച്ചു കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ. എങ്ങനെ ഞാൻ ഈ നിശ്ചയം നടക്കാൻ അനുവദിക്കും? അമ്മ പറഞ്ഞില്ലേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഏറ്റവും ആദ്യം വിഷമിക്കുന്ന ബുൾബുളായിരിക്കും. അതുകൊണ്ട് ഇതൊരു വേദനയല്ല അമ്മ, എന്ത് സഹിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ ബുൾബുളിനെ വേദനിപ്പിക്കാൻ എനിക്കാവില്ല. പിന്നെ അമ്മയോ എത്ര ടെൻഷൻ അടിച്ചു. ഈ നിശ്ചയം നടക്കുമെന്ന് ഓർത്ത് അതെനിക്ക് അവസാനിപ്പിക്കണ്ടേ? എനിക്കറിയായിരുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഏറ്റവും വേദനിക്കുന്നത് എന്റെ അമ്മയ്ക്കാണെന്ന്. എനിക്ക് മറ്റു വഴിയില്ലായിരുന്നു. പിന്നെ അമ്മ, ഈ മുറിവില്ലേ, ഈ മുറിവ് പെട്ടെന്ന് ശരിയാവും. പക്ഷെ ഇന്ന് സംഭവിക്കാനിരുന്നത് അത് നടന്നിരുന്നെങ്കിൽ ഒന്നും ശരിയാവില്ലായിരുന്നു. എന്റെ മനസ്സ് പറയുന്ന നിനക്ക് ഇടി വെച്ചേരാനാ? പ്രിയ പറയുന്നത് വളരെ ശരിയാണ്. നീ ഒന്നുകൊണ്ട് വിഷമിക്കുന്ന, വരൂ, അവർക്ക് കഴിക്കാനുള്ള ആഹാരങ്ങൾ എടുത്തു വയ്ക്കാം. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്കറിയാം, രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ. ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. വരൂ. പ്രണവിരിക്കെ, ഞാനിപ്പോ വരാം. ചേച്ചി, ഈ നിശ്ചയം എന്തായാലും മുടക്കി, പക്ഷെ ആലിയും തന്നെ എന്തായാലും ഉണ്ടായിരിക്കില്ല. തോൽവി കാരണം അവർ ഇറിറ്റേറ്റഡ് ആയിരിക്കും, എസ്പെഷ്യലി തനു. ഉറപ്പായും അവൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയൊന്നും സംഭവിക്കില്ല പ്രണവ്. ഇന്ന് അവർക്ക് കിട്ടിയ ഷോക്കില്ലേ, അതിൽ നിന്ന് മോചിതരാകാനുള്ള അവസരം പോലും കൊടുക്കരുത്. ഇന്നെല്ലാ പെൻഡിങ് ജോലിയും തീർക്കണം. ഏറ്റവും ആദ്യം ഇദ്ദേഹത്തിന് അത് ആക്ച്വലി കോഫി എടുക്കാൻ മറന്നുപോയി, ഇപ്പൊ പോയി കൊണ്ടുവരാം. നോക്കൂ, എന്നും ഇങ്ങനെ അല്ലല്ലോ, ഇന്ന് അറിയാതെ മറന്നു പോയതാ. ഇപ്പൊ ഇങ്ങനെ ദേഷ്യപ്പെടരുത്, ഞാൻ വേഗം പോയി ഉണ്ടാക്കിയിട്ട് വരാം. എനിക്കറിയാം, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്ന് ഇരിക്കെ. ഇതൊക്കെ special coffee specially made specially for you. സാറ ഇതൊക്കെ എന്തിനാ? പ്രത്യേകിച്ചൊന്നുമില്ല, നിന്റെ കൈ മുറിഞ്ഞിരിക്കുവല്ലേ, അതുകൊണ്ട് ഇന്ന് മുതൽ കുറച്ച് ദിവസത്തേക്ക് ഒരു ജോലി നീ ചെയ്യണ്ട. ഞാൻ നിന്റെ കാര്യങ്ങൾ നോക്കും. ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. ഹൗ ഇസ് ദാറ്റ്? സ്പെഷ്യൽ വ്യക്തികൾക്ക് വേണ്ടി സ്പെഷ്യൽ കോഫി സ്പെഷ്യലി ഫോർ യു. ഹൗ ഇസ് ദാറ്റ്? ഏയ്, എന്താ ചെയ്യുന്നത്? കോഫി കുടിക്കാൻ വേണ്ടി കപ്പ് എടുത്തല്ലേ പറ്റൂ. നീ വീണപ്പോ എടുത്തത് ഞാനല്ലേ, അപ്പൊ ഒരു കോഫിയൊക്കെ എടുത്തരാൻ എനിക്ക് പറ്റും. കോഫി എങ്ങനെയുണ്ട്? ആരാ ഉണ്ടാക്കിയത്? നീ ആദ്യം ഇഷ്ടപ്പെട്ടോന്ന് പറ, എന്നിട്ട് പറയാം. കൊള്ളില്ലെങ്കിൽ അത് റോബിൻ ഉണ്ടാക്കിയത്. നല്ലതാണെങ്കിൽ സാറ്. നന്നായിട്ടുണ്ട്. ആണോ? നോക്കൂ, ഇന്നത്തെ മീറ്റിംഗ്സ് എല്ലാം ആദ്യം ഇത് കുടിക്കേ. ദിസ് ഈസ് ഫോർ മീ.
This is for you. Rubbish. Rubbish is not good. ശരി, ഞാൻ പറയുന്ന ശ്രദ്ധിക്കണേ. ഇന്ന് മീറ്റിംഗ്സ് ഒന്നും ഇല്ല. ചില പേപ്പേഴ്സില് സാറിന്റെ സൈൻ വാങ്ങണം. ഞാൻ പോയി ആ ഫയൽസ് എടുത്തിട്ട് വരാം. സാർ ഇവിടെ തന്നെ ഇരിക്കണേ. നീ എവിടെ പോവാ? അവിടെ ഇരിക്ക. അല്ല, ഫയൽസ് എടുക്കണ്ടേ? അതൊക്കെ ഞാൻ എടുത്തോളാം. അത് സാറിന് കിട്ടില്ല. അതെന്താ കിട്ടാത്തെ? റോക്ക് സ്റ്റാറിന് കിട്ടാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല മോളെ. ശരി. ബലൂൺ, ഏത് ഫയലാ? സാറിന്റെ ലേറ്റസ്റ്റ് കോൺട്രാക്ട്സ് ഉള്ളത്. കോൺട്രാക്ട്സ്? ഇവിടെ ഇത്രയും ഫയൽ ഇരിക്കുമല്ലേ. ഇത് ഇന്ന് കോൺട്രാക്ട് ഫയൽ എങ്ങനെ കണ്ടുപിടിക്കാനാ? ബലൂണേ, ഇതില് കോൺട്രാക്ട് ഫയൽ ഏത് കളറിലുള്ളതാ? മെറൂൺ കളർ. മെറൂൺ? ഇവിടെ ഒരുപാട് മെറൂൺ കളറിലുള്ള ഫയൽ ഉണ്ടല്ലോ. ബലൂണേ, ഫയലിന്റെ മുകളിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? സാറിന്റെ കമ്പനിയുടെ പേര് എഴുതിയിട്ടുണ്ടാവും, നോക്കിയേ. എന്റെ കമ്പനിയുടെ പേരല്ലേ? അല്ല, അത് ഏത് കമ്പനിയായിരുന്നു? അല്ല, അത് ഞാൻ, അത് ഫയലിനകത്തുള്ള കാര്യങ്ങളല്ലേ എനിക്കറിയൂ. പുറമെ എങ്ങനെ ഇരിക്കുന്നു എനിക്കറിയില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ പോയി ഫയൽ എടുത്തിട്ട് വരാന്ന്. ചില ജോലികൾ ചെയ്യേണ്ടവർ ചെയ്താലേ ശരിയാകൂ. മാറിയേ. കിട്ടിയോ? ഇല്ല, ഞാനും തിരയുകയായിരുന്നു, എനിക്കും കിട്ടിയില്ല. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിച്ചേ. റീസെന്റ് കോൺട്രാക്ട്സ് ഞാൻ ഈ ഫയൽ മുകളിൽ ആരാ വെച്ചത്? ദേർ ഇറ്റ് ഈസ്. അതിലേതാ? ദേ, ഈ സൈഡിൽ ഇരിക്കുന്ന. ഈ ഇടയ്ക്കുള്ളതാണോ? സാരമില്ല, മാറിക്കേ. നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഫയൽ എടുക്കാൻ പോ. ഞാൻ പറഞ്ഞതല്ലേ നീ ഒരു ജോലിയും ചെയ്യണ്ടെന്ന്. ഇങ്ങോട്ട് ഇറങ്ങ്. ഞാൻ എന്താ ചെയ്യുന്നേ? പറഞ്ഞ ഒരു അൻസറിന ഇല്ല അല്ലേ. ഇങ്ങോട്ട് വാ, നിനക്ക് ഞാൻ വെച്ചിട്ട്. എന്റെ കാലല്ല മുറിവ്, കൈയില. സാർ എന്താ ചെയ്യുന്നേ? അയ്യോ, മിണ്ടാതെ ഇവിടെ ഇരുന്നോളാം. ഒരു ജോലിയും ചെയ്യണം, നീ പറഞ്ഞിട്ടില്ലേ? അതിനെന്താ ഉണ്ടായത്? എന്താ പറഞ്ഞ മനസ്സിലാക്കാത്തത്? എനിക്ക് നിന്റെ ഹെൽത്തിനേക്കാൾ വലുതായി മറ്റൊന്നും ഇല്ല. നിന്നെ ഓർത്ത് ഞാൻ എന്ത് മാത്രം ടെൻഷൻ ആയി എന്നറിയോ? നിനക്ക് ഇനി എന്തെങ്കിലും പറ്റി എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. നീ എന്തായാലും കംപ്ലീറ്റ്ലി ഓക്കെ ആവുന്നത് വരെ നോ മ്യൂസിക്, നോ മീറ്റിംഗ്, നോ കോൺസെർട്സ് ആൻഡ് നത്തിങ്. നീ റെസ്റ്റ് എടുക്ക്, ഹാപ്പി ആയിരിക്ക. കാര്യം നീ ഹാപ്പി ആയാലല്ലേ എനിക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റൂ. അതെന്താ? ഞാൻ സാറിന്റെ ആരാ? ഇവൾക്ക് മുറിവ് പറ്റിയതല്ലേ? ഞാനതൊന്ന് നോക്കുമായിരുന്നു. ഞാൻ കാരണം മുറിവ് പറ്റിയ സ്ഥിതിക്ക് ഞാനല്ലേ നോക്കേണ്ടത്? അബി, നീ എന്റെ ഒപ്പം രണ്ട് മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വരാമോ? എന്താ, എന്തു പറ്റി? കുറച്ച് ആവശ്യമുണ്ട്, അതുകൊണ്ടല്ലേ പുറത്തേക്ക് വരാൻ പറയുന്നേ. നിനക്ക് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ലേ? അബി, ഞാൻ നിന്റെ ഭാവി വധുവാണ്. നിന്റെ ഒപ്പം പ്രൈവസി ആയി സംസാരിക്കാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ? ഞാനിപ്പോ വരാട്ടോ.
നീ എന്താ ചെയ്യുന്നത്? അവളുടെ കൈമുറിച്ചത് നീ കണ്ടാണല്ലോ, ഞാനത് നോക്കുമായിരുന്നു. പിന്നെ നിനക്ക് കുറച്ച് സൂപ്പ് എടുക്കട്ടെ. നീ അവളെ കെയർ ചെയ്യാന്ന് എനിക്കും അറിയാം, പക്ഷെ നീ എന്നോട് എന്താ ചെയ്യുന്നത്? നിനക്ക് സൂപ്പിന്റെ കൂടെ ടോസ്റ്റ് എടുത്താലോ? ആ ടോസ്റ്റും കൂടെ എടുത്തേക്കാണ്. ഞാൻ അവളെ ഒന്ന് വേഗം ഓക്കെ ആക്കാനാ നോക്കുന്നത്. നീ ഈ ചെറിയ കാര്യത്തിന് ഓവർ റിയാക്ട് ചെയ്യുന്നതിനാ? ഞാനിപ്പോ അവളുടെ കൂടെ ഇരിക്കുന്ന കണ്ടിട്ട് നിനക്ക് ജലസി ഫീൽ ചെയ്യുന്നോ? എനിക്ക് ജലസ് തോന്നുവാണോ? ജലസി ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത്? ഓവർ റിയാക്ട് ചെയ്യുന്നത് ഞാനല്ല, നീയാണ്. നീ അവളുടെ ഫ്രണ്ട് ആണ്, നേഴ്സ് അല്ല. ഇങ്ങനെ അവളുടെ ഒപ്പം ഒട്ടിയിരിക്കാനായിട്ട് ചെറിയ മുറിവല്ലേ ഉള്ളൂ, മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുത്താൽ ഓക്കെ ആയിക്കോളൂ. അത് നീ ഇതൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. കഴിഞ്ഞോ? കഴിഞ്ഞോന്ന് എനിക്കിഷ്ടമുള്ള മാത്രമേ ഞാൻ ചെയ്യൂ. എനിക്ക് അവളുടെ മുറിവ് ഡ്രസ് ചെയ്യണം, പിന്നെ അവൾക്ക് ഫുഡ് കൊടുക്കണം. എനിക്ക് എത്രയും പെട്ടെന്ന് അവളെ ഒന്ന് ഓക്കെ ആക്കി എടുക്കണം. ഓക്കെ, എക്സ്ക്യൂസ് മീ.